കൃഷ്ണപുരം 1656 നമ്പർ SNDP ശാഖായോഗത്തിൽ പുതുതായി പണി പൂർത്തീകരിച്ചു വരുന്ന ഗുരുക്ഷേത്രത്തിൻ്റെയും ശാഖാ ഓഫീസ് കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനവുമായി അനുബന്ധിച്ച് വിശേഷാൽ പൊതുയോഗം ചേർന്നു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം 1656 നമ്പർ SNDP ശാഖായോഗത്തിൽ പുതിയതായി പണി പൂർത്തീകരിച്ചു വരുന്ന ഗുരുക്ഷേത്രവും ശാഖാ ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് ആലോചിക്കുവാൻ വിശേഷാൽ പൊതുയോഗം ചേർന്നു. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ എന്തൊക്കെയാണ് പോരായ്മകളുണ്ട് എന്നത് ഇവിടെ വായിക്കും. ഇനി എന്തിൻ്റെയൊക്കെ പണിയാണ് തീരാനുള്ളത്, അതുപോലെ തന്നെ പൂർത്തീകരിക്കേണ്ട പണി ഏതൊക്കെയാണ്, ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ഇവിടെ ഉണ്ടാവും. അതനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവരുടെ പേരിൽ അത് സ്പോൺസർ ചെയ്താൽ, ഇപ്പോൾ ഫണ്ടുള്ളത് കൊണ്ട് ചെലവഴിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ആ ഫണ്ട് അവിടെ കിടക്കട്ടെ, പരമാവധി പണം ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുകയും പോരാത്ത പണം നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമുക്കിനിയും ഇതുപോലൊരു അവസരം നമ്മുടെ കാലഘട്ടത്തിൽ നാട്ടിലേക്ക് വികസനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയെടുക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ കാലം കഴിയുമ്പോൾ വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും ഇത് പോരാതെ വരികയും ഇതെല്ലാം നാഷണൽ ഹൈവേയുടെ പുരോഗതിക്കായി എടുത്തെന്ന് വന്നേക്കാം. ആ കാലഘട്ടത്തിൽ എന്തായാലും ഇവിടെ ഇരിക്കുന്നവരാരും കാണുന്നില്ല, നമ്മളടക്കം ആരും കാണാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളെ ഈ നിലയിലെത്തിച്ചാൽ ഈ സംഘടനയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ സംഘടന ഉള്ളതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഭൗതികമായ എല്ലാ ജീവിത സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ വന്നിരിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ എനിക്ക് സംസാരിക്കാനും ഒക്കെ അവസരം നേടിത്തന്നത് ശ്രീനാരായണ ഗുരുദേവനും SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനവും. അപ്പോൾ SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് വളർത്തേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായി മാറണം. നമ്മളെല്ലാവരും കൂടി വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടി ജനങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ സാധിക്കും. നമ്മുടെ ശാഖായോഗത്തിൽ സമ്പന്നരായ നിരവധി ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി അവരെ സമീപിക്കുകയും നമുക്ക് ഈ പോരാതെ വരുന്ന ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്യണം. ഒരുപക്ഷേ മനസ്സ് മാറുകയോ സമ്പത്തുള്ള ആള് അങ്ങനെ ഒരു മനസ്സിലുടമയാണോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. മുട്ടുകൻ തുടങ്ങപ്പെടുമെന്നാണ് നമ്മൾ ചോദിക്കണം. നമ്മൾ ഓരോരുത്തരെയും കാണണം, കണ്ട് ചോദിച്ച് ബാക്കി പോരായ്മ വരുന്ന പണികൾ അതിന് സ്പോൺസർ ചെയ്യാം, സിമെൻറ്റ് സ്പോൺസർ ചെയ്യാം, അതിനാവശ്യമായ മെറ്റീരിയൽസ് എല്ലാം സ്പോൺസർ ചെയ്യാം. മൊത്തം ഒരു വർക്കൊരാൾ ചെയ്യണമെന്നില്ല. ആ വർക്കിനാവശ്യമായ മെറ്റിലെത്ര, സിമെൻ്റ് എത്ര, ചരലെത്ര, കമ്പി ഉണ്ടെങ്കിൽ അതെത്ര, ഇതെല്ലാം കൃത്യമായി കണക്കെടുത്തിട്ട് ഓരോ സാധനം ഓരോരുത്തർക്ക് സ്പോൺസർ ചെയ്യാം. ശാഖാ പ്രസിഡന്റ് സംഘം രവി അധ്യക്ഷനായി, യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ, ശാഖാ സെക്രട്ടറി ശിവരാമൻ, വൈസ് പ്രസിഡന്റ് അരുൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിഡിനെ ന്യൂസ്, കായംകുളം.